മലയാളികൾക്ക് പ്രത്യേക മമതയുള്ള ഗായികയാണ് കെ എസ് ചിത്ര. കേരളത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കെ എസ് ചിത്ര മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലും പ്രശസ്തയാണ്. വിവിധ ഭാഷകളിലായി 25,000-ത്തോളം ഗാനങ്ങൾ ചിത്ര ആലപിച്ചിട്ടുണ്ട്. എ ആർ റഹ്മാൻ, ഇളയരാജ, കെ എം വാണി തുടങ്ങിയ സംഗീത സംവിധായകരുടെ അനശ്വരമായ ഗാനങ്ങൾ പാടാൻ ചിത്രയ്ക്ക് കഴിഞ്ഞു. 59-ാം വയസ്സിലും ചിത്രയുടെ സ്വരമാധുര്യത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. അടുത്തിടെ നീലവെളിച്ചം എന്ന സിനിമയിൽ ചിത്ര പാടിയ ഗാനം പ്രേക്ഷകർ ഏറ്റെടുത്തു. ചിത്രയുടെ ലളിതമായ സംസാരവും പെരുമാറ്റവുമാണ് ആരാധകരെ കുറെ കൂടി ഗായികയിലേക്ക് അടുപ്പിക്കുന്നത്. വർഷങ്ങൾ നീണ്ട കരിയറിൽ ഒരിക്കൽ പോലും ചിത്രയെക്കുറിച്ച് ആരാധകർ പരാതി പറഞ്ഞിട്ടില്ല. ഗായിക റീമി ടോമിയെക്കുറിച്ച് ചിത്ര പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മനോരമ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗായിക. പുതിയ ഗായികമാരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. റീമി ടോമി ഒരു സ്റ്റേജ് ഷോ ലൈവായി കൊണ്ടുപോകുന്നതും കാണികളെ കയ്യിലെടുക്കുന്നതും കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ എന്ന് ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ തെറ്റായി എടുക്കുമോ എന്ന ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. റീമി ടോമിയുടെ കൺസൾട്ടിൽ അവർ ദാസേട്ടനോടൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ അതിശയം തോന്നി. വേദിയിൽ എന്തെങ്കിലും സംസാരിക്കണം, ഒന്നും പറയാതെ പാടിക്കൊണ്ടിരുന്നാൽ ആൾക്കാർ ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ റീമിയിൽ നിന്നും പഠിച്ചു. പുതിയ കുട്ടികളിൽ എന്തെങ്കിലും നല്ലത് കണ്ടാൽ അത് ഞാൻ സ്വീകരിക്കാറുണ്ട്. അതേസമയം തന്നെക്കൊണ്ട് പറ്റാത്തതാണെങ്കിൽ ആസ്വദിക്കുകയേ ചെയ്യുകയുള്ളൂ എന്നും ചിത്ര വ്യക്തമാക്കി. തൻ്റെ ശബ്ദത്തിൽ മുമ്പത്തേതിൽ നിന്നും വ്യത്യാസം വന്നിട്ടുണ്ടെന്നും ചിത്ര പറയുന്നു. മുമ്പ് ശബ്ദം കുറേ കൂടി നേർത്തതായിരുന്നു, പ്രായം കൂടുന്തോറും ശബ്ദത്തിനെ കട്ടി വരുന്നുണ്ട്. മുമ്പത്തെ റേഞ്ചിൽ ഇപ്പോൾ പാടാൻ പറ്റുന്നില്ല. സംഗീതമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയുമില്ല. അങ്ങനെയൊരു ജീവിതം തന്നെ എനിക്ക് വേണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പാടാതിരുന്ന ആ സമയത്ത് ദാസേട്ടൻ എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് മുന്നിൽ സംഗീതമേയുള്ളൂ എന്നാണ്. സംഗീതമില്ലാതെ ജീവിതമില്ല. പാടാൻ പറ്റിയില്ല എങ്കിൽ കേട്ടുകൊണ്ടെങ്കിലും ഇരിക്കണം. നമ്മുടെ ശബ്ദം എത്രത്തോളം ഒരു ഗായികയ്ക്ക് ചേരുന്നുണ്ടോ അതുവരെയും പാടണം. നമ്മൾക്ക് ശരിയാവുന്നില്ലെന്ന് തോന്നിയാൽ പിന്നെ പാടരുത്. സ്വയം തിരിച്ചറിവ് ഉണ്ടാകണമെന്നും ചിത്ര തുറന്നു പറയുന്നു.